السلام عليكم ورحمه الله ഞാൻ പി എം കെ ധാരിമി മാനന്തവാടി വയനാട് വാസ്തുശാസ്ത്ര നിരീക്ഷകൻ പാരമ്പര്യം ഉറക്കിൽ പല സ്വപ്നങ്ങളും കാണാറുണ്ട് എന്താണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഉറക്കിൽ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല മിക്കതും പൈക്കിനാവുകളായിരിക്കാം നമ്മൾ ഉറക്കിന്റെ മുമ്പായി ചില ഔപചാരികതകൾ സ്വീകരിക്കേണ്ടതുണ്ട് അത് സ്വീകരിച്ച ശേഷം ഉറങ്ങിയാൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് മാത്രമേ വ്യാഖ്യാനം തേടേണ്ടതുള്ളൂ അല്ലാത്തത് ഏകദേശവും പൈക്കിനാവുകളാവാം നമ്മുടെ മനസ്സിന്റെ ചാപ്പല്യങ്ങൾക്കനുസരിച്ചുള്ള ൾ പൊയ്ക്കിനാവുകളായി ഉറക്കിൽ കാണാൻ സാധ്യതയുണ്ട് ഇതിനൊന്നും വ്യാഖ്യാനങ്ങൾ തേടിപ്പോവേണ്ടതില്ല ഉദാഹരണം മൂത്രം ഒഴിക്കാതെ കിടന്നുറങ്ങിയ ഒരാള് ഉറക്കത്തിൽ മൂത്രാശയത്തിൽ മൂത്രം നിറയുമ്പോൾ ടോയ്ലറ്റിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നതായി കാണാറുണ്ട് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഭയപ്പെട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഉറക്കത്തിൽ പല ഭയപ്പാടുള്ള കാര്യങ്ങളും സ്വപ്നത്തിൽ കാണാറുണ്ട് ഇതിനൊന്നും കിനയാവിന്റെ വ്യാഖ്യാനവും തേടി പോകേണ്ടതില്ല യഥാർത്ഥത്തിൽ നമ്മൾ ഔപചാരികതകൾ പാലിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ ശേഷം കാണുന്ന സ്വപ്നങ്ങൾക്ക് മാത്രമേ അർത്ഥങ്ങൾ ഉണ്ടാവേണ്ടതുള്ളൂ അഥവാ ഉറങ്ങുന്നതിന്റെ മുമ്പായി ഏറ്റവും ചുരുങ്ങിയത് അംഗശുദ്ധി വരുത്തുക അഥവാ ഉതുകൊടുക്കുക പറ്റുമെങ്കിൽ രണ്ടരക്കായി നിസ്കരിക്കുക അതിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പായി ചൊല്ലാൻ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ

അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് പടച്ചവനെ എന്റെ ഈ ഉറക്കിനെ നീ സംരക്ഷിതമാക്കി തെരയണമേ മറ്റുള്ള ദുസ്വപ്നങ്ങളിൽ നിന്നും എന്നെ നീ കാക്കിയണമേ എന്നൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല ഒരു ഉദ്ദേശത്തോടെ നല്ലൊരു പ്രാർത്ഥനാ മനസ്സോടെ കിടന്നുറങ്ങിയ ശേഷം കാണുന്ന സ്വപ്നങ്ങൾക്ക് മാത്രമേ അർത്ഥങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അല്ലാത്ത ഏകദേശവും പൊയ്ക്കനാവായിരിക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അലം അസ്ലാം വലൈക്കു വറഹമത്